ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഔട്ട് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു, പക്ഷേ ഇടാനുള്ള ടൈം ഇല്ലാത്തത് കാരണം ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പോകാനോ റെഡിയാവാൻ പോവാന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മുടി കുളിച്ചത് കാരണം മുടിയൊന്നും ഉണക്കുന്നുണ്ട്. പോകുന്നതിനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ കുളിച്ചു പോയി, തലയും കൂടി കഴുകിപ്പോയി. സാധാരണ ഞാൻ പുറത്ത് പോകുമ്പം തല കഴുകാറില്ല, അപ്പോൾ തല കഴുകിയത് കാരണം ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ച് ഉണക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലോട്ടാണ് പോകുന്നത്. മോൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരു പ്ലാനും ഇല്ലായിരുന്നു പോവാന്നുള്ളത്, പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിതാ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിരുന്നത് നിക്ഷാനിലോട്ടാണ്. നിക്ഷാനും ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്കൊരു മെഷീൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, ഈ ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള മെഷീൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. ഇതാണ് നമ്മൾ നോക്കിയത്, പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി, പർച്ചേസൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം സന്ധ്യയോടായിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് സിറ്റിയിലോട്ടാണ്. സിറ്റിയിൽ പെരുന്നാളിൻ്റെ സമയമാണ്, ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമില്ലാത്തത് കാരണമാണ്. ഇങ്ങനെ നോമ്പ് തുറയുടെ കുറേ ഐറ്റംസ് ഉള്ള സ്റ്റാളുകൾ, ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് സ്റ്റാളെങ്കിലും കവർ ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണം, നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് കാരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. പക്ഷേ വൈകുന്നേരം ചായ ഒന്നും കുടിക്കാത്തത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊറോട്ടയൊക്കെ ഇത് ഫ്രഷായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പൊറോട്ടയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊറോട്ടയും മുഗ്ലായി ചിക്കനും, അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കഴിച്ചത്. പച്ച കളറുള്ള ചിക്കനാണ് കഴിച്ചത്. പച്ചയും ചുവപ്പും ഉണ്ടായിരുന്നു, നമ്മൾ പച്ചയാണ് കഴിച്ചത്. പിന്നെ പോയിട്ടൊരു പഴംപൊരി കഴിച്ചു. പഴംപൊരി കഴിച്ചതിന് ശേഷം ഹലീമാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഇതാണ് ഹലീം. ഇത് നമ്മുടെ അൽസൻ്റെ കല്യാണത്തിന്, മുസ്ലിംസിൻ്റെ കല്യാണത്തിന് കിട്ടുന്ന അൽസൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അൽസൻ്റെ പോലെയല്ല, വേറൊരു തരം ടേസ്റ്റ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്റ്റാളിലോട്ട് കയറി. ഇതൊക്കെ അവിടെയുള്ള ഐറ്റംസാണ്. ഇവിടെ കുറേ കൂടുതൽ ഐറ്റംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടെയുള്ള ഒരു ആംബിയൻസ്. നമ്മൾ കുറേ പേരുണ്ടായത് കാരണം, കസിൻസൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുണ്ടായത് കാരണം കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ഫോട്ടോ ഒന്നും എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. മോള് കയ്യിലുള്ളത് കാരണം കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരടിപൊളി സാധനമായിരുന്നു. ഐസ്ക്രീമൊക്കെ ഇട്ട്, നല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം, ചിരണ്ടി എടുക്കുന്ന സാധനമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ് നമ്മൾ കാൾട്ടച്ചിൽ പോയി ഓരോ കോക്ടെയിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായത് കാരണം അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബൈ ബൈ.